രാവിലെ സ്വല്പം വൈകിയാണ് എഴുന്നേറ്റത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ശരീരത്തിന് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഇന്നലെ കണ്ട സ്വപ്നവും വൈകിയ ഉറക്കവും കാരണമാകാം. ആദ്യം മുത്തച്ഛൻ്റെ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. പോയി കുളിച്ചു വാ, മായ അവിടെ ദോശ ഉണ്ടാക്കുകയാ, അമ്മ ചുമലിൽ തട്ടി പറഞ്ഞു. ഇന്ന് മുഴുവൻ മഴയാണെന്ന് തോന്നുന്നു, മുത്തച്ഛൻ അച്ഛനോട് പറയുന്നുണ്ട്. ഞാൻ ഹോളിലേക്ക് കടന്നപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ സുഹൃത്തായ ഉണ്ണിയായിരുന്നു. വാ ഉണ്ണിയകത്തേക്ക്. എടാ, നീ അറിഞ്ഞോ, നമ്മുടെ ബാബുവേട്ടനെ കാണുവാനില്ല ഇന്നലെ മുതൽ, ഉണ്ണി തെല്ലു പരിഭ്രമത്തോടെയാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടലോടെയാണത് കേട്ടത്. ബാബുവേട്ടനെ കാണുവാനില്ല എപ്പോൾ മുതൽ? ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ കടയടച്ചു പോയതാ, പിന്നെ വീട്ടിലെത്തിയിട്ടില്ല. ഉണ്ണിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ നിന്നില്ല. ഞാൻ ഇറങ്ങി ഓടി ആ മഴയത്ത് പുഴയെ ലക്ഷ്യം വെച്ച്. പിന്നാലെ ഉണ്ണിയും. പുഴയിലേക്ക് ഓടിയെത്തിയ ഞാൻ ബാബുവേട്ടൻ ഇരുന്ന കൽപ്പടവിലേക്ക് നോക്കി. അവിടെ വെള്ളം കയറിയിരിക്കുന്നു. എന്താടാ, എന്ത് പറ്റി? എന്തിനാ നീ ഇവിടെ ഓടി വന്നത്? ഉണ്ണി കുതിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ കണ്ണുകൾ ചുറ്റും പരതുകയായിരുന്നു. അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഴയ്ക്ക് ശക്തി കൂടി വന്നു. പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട്, പക്ഷെ നിശ്ചലമാണ്, ഒഴുക്കില്ല. ഉണ്ണി, എടാ, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ബാബുവേട്ടനെ കണ്ടതാ. സങ്കടം കൊണ്ട് എന്റെ ശബ്ദമിടറി. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തു. നീ പറയുന്ന പോലെയാണെങ്കിൽ ബാബുവേട്ടൻ ഈ പുഴയിൽ? ഉണ്ണിയുടെ സംശയം. അറിയില്ല, എനിക്കൊന്നും പറയാനാകില്ല. വാ, നമുക്ക് എല്ലാവരെയും അറിയിക്കണം. വീടിലേക്ക് നടക്കുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു പുഴയിലേക്ക് നോക്കി. മഴത്തുള്ളികൾ വീഴുന്ന കൊച്ചു കൊച്ചു ഓളങ്ങൾ മാത്രം. വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കൾക്ക് എല്ലാം ഫോൺ ചെയ്തു പറഞ്ഞു. ബാബുവേട്ടൻ്റെ വീട്ടിൽ കൂട്ടക്കരച്ചിലായി. കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത്. നാട്ടിലെ സ്വന്തമായ ഹോട്ടലിലാണ് ഉപജീവന മാർഗം. പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ തോമസ് ചേട്ടൻ പറഞ്ഞു. മഴ കുറഞ്ഞു തുടങ്ങി. പുഴയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. എല്ലാവരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഫയർഫോഴ്സ് വരാൻ നിൽക്കണ്ട, ധൈര്യമുള്ള നാലഞ്ച് പേർ ഇറങ്ങി നോക്കൂ. ആളുകളുടെ സംശയം മാറ്റാലോ? അഥവാ വെള്ളത്തിലുണ്ടെങ്കിൽ തന്നെ ഇനി രക്ഷിക്കാൻ ഒരു വഴിയുമില്ല. നാട്ടിലെ കാരണവർ കേശവേട്ടനാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി തടഞ്ഞു. വേണ്ട, നിനക്ക് പറ്റില്ല, നിന്റെ മനസ്സിന് ധൈര്യമില്ല ഇപ്പോൾ. നാലാളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. എൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. കൽപ്പടവിന്മേലിരുന്നു. പുഴയിൽ വൻ ജനക്കൂട്ടമായി. ചിലർക്ക് ആകാംക്ഷയും പരിഭ്രവുമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തോ ഉത്സവത്തിന് വന്നതുപോലെ ആയിരുന്നു. ഫോൺ വിളികളും ഫോൺ റിംഗ് അടിക്കുന്നതുമാണ് അധികം കേൾക്കുന്നത്. ദാ ഇവിടെയുണ്ട്, വെള്ളത്തിൽ നിന്നും വിശ്വനുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പുഴയുടെ തീരമാകെ ഒരു നിമിഷം നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ വിശ്വനിലേക്ക് നീണ്ടു. ഇവിടെ താഴെ പാറയിടുക്കിൽ ഉണ്ട്, ഞാൻ തൊട്ടതാ. ആരെങ്കിലും വരൂ, നമുക്ക് പൊക്കിയെടുക്കാം. വിശ്വൻ പറയുന്നത് കേട്ട് രണ്ടുപേർ അവിടേക്ക് നീന്തി ചെന്നു. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അകലെ നിന്നും പോലീസും ഫയർഫോഴ്സും വരുന്നതിൻ്റെയും സൈറൺ കേൾക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് വിശ്വനും മറ്റൊരാളും കൂടി മുങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കി. വെള്ളത്തിൽ കിടന്നു മരവിച്ച ശരീരവുമായി വിശ്വനും കൂട്ടാളികളും മുകളിലേക്ക് പൊങ്ങി വന്നു. അവരുടെ കയ്യിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു വിറങ്ങലിച്ച ശരീരം. വിശ്വൻ വെള്ളത്തിൽ വെച്ച് തന്നെ ബോഡിയെ മറിച്ചു കിടത്തി. മുഖം കണ്ടു വിശ്വനും കൂട്ടാളികളും ഞെട്ടിത്തെറിച്ചു. ഒരേ സമയം അവർ ആ ശവശരീരത്തിൽ നിന്നും കൈ പിൻവലിച്ചു. ഇത് ബാബുവേട്ടനല്ല, ഇത് സുരേഷ, വിശ്വൻ വിളിച്ചു പറഞ്ഞു. ആര്, നമ്മുടെ മീൻ സുരേഷോ? ആളുകൾ പരസ്പരം പറഞ്ഞു. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന എന്നെയും കൂട്ടി ഉണ്ണി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി. അപ്പോൾ മാത്രമാണ് എനിക്ക് ഇന്നലെ ബാബുവേട്ടൻ സുരേഷിനെ കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യം ഓർമ്മ വന്നത്. സുരേഷിന് ബന്ധുക്കൾ ആരുമില്ല. നാട്ടിൽ ചില്ലറ പണികൾ ചെയ്തു ജീവിക്കുന്നു. മീൻ ചൂണ്ടയിട്ട് പിടിച്ചു വിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മീൻ സുരേഷ് എന്നാണ് വിളിക്കാറ്. ദേ ബാബുവേട്ടനെയും കുട്ടി ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറയുന്നത് കേട്ടു. ഉണ്ണി, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ പോകാം. അവരെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് പറ്റില്ല, നീ കണ്ടിട്ട് വരൂ. വീട്ടിലേക്ക് നടക്കുമ്പോൾ കാലുകൾ തളരുന്ന പോലെ. നടന്നിട്ടും നീങ്ങുന്നില്ല. ബാബുവേട്ടനും സുരേഷും ഒരുമിച്ച് എങ്ങനെ? മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ്. സമയം ഉച്ചയായിരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ അടുത്തുള്ള എല്ലാവരും അവിടെയുണ്ട്. പലരും പലതും എന്നോട് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ അവ്യക്തമായി കേട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മുത്തച്ഛൻ സോഫയിൽ കിടക്കുന്നുണ്ട്, ഒന്നും ചോദിച്ചില്ല. ആദ്യം അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ തല താഴ്ത്തിയിരുന്നു. കാലത്ത് പോയതല്ലേ, തന്നോടുള്ള പിണക്കമാകാം. ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരിക്കൽ കൂടി ആദ്യം തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. ആ പുഞ്ചിരി എന്നോടുള്ള സ്നേഹത്തിൻ്റെതല്ല, മറിച്ച് ആരൊക്കെയോ തോൽപ്പിച്ച് നേടിയ വിജയത്തിൻ്റെ ക്രൂരത നിറഞ്ഞ പുഞ്ചിരി പോലെ എനിക്ക് തോന്നി. ആദിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത്തിരി ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ആദി തല താഴ്ത്തി ഇരുന്നേ ഉള്ളൂ. ഡാ, നിന്നോടാ ചോദിച്ചേ? എൻ്റെ ശബ്ദം വളരെ ഉയർന്നിരുന്നു. ആദി കരയാൻ തുടങ്ങി. നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്?
മുത്തച്ഛൻ ശകാരത്തോടെ ചോദിച്ചു. അല്ല മുത്തച്ഛൻ, അവൻ്റെ നോട്ടവും ചിരിയും കണ്ടില്ലേ മനുഷ്യരെ പേടിപ്പിക്കാൻ? അതിനു മറുപടി മുത്തച്ഛൻ്റെ ചിരിയായിരുന്നു. നിന്റെ തോന്നലുകളാണ്, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം വിശ്രമിക്കൂ. പുറത്ത് രണ്ടുപേരുടെ മൃതശരീരവുമായി ആംബുലൻസ് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഉള്ളതിനാൽ നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ തീർന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ രാവിലെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോകും. നാട്ടിലെല്ലാവരും ദുഃഖത്തിലായിരുന്നു, ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മരിച്ച രണ്ടുപേരും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. നാടിനെ ദുഃഖത്തിലായിട്ട് ഒരു ദിനം കടന്നുപോയി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ ഒരുങ്ങി. വീടുകളിൽ ലൈറ്റ് തെളിയാൻ തുടങ്ങി. മൂക്കിൽ ചന്ദനത്തിരിയുടെ സുഗന്ധം അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഉച്ചയ്ക്ക് കിടന്നതാണ്, നന്നായി ഉറങ്ങിപ്പോയി. മനസ്സിൻ്റെ വിങ്ങൽ മാറിയിട്ടില്ല. വാതിൽ തുറന്നുകൊണ്ട് മായ മുറിയിലേക്ക് വന്നു. അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു, എന്തുറക്കമായിരുന്നു ചേട്ടാ? ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വിളിച്ചു, പിന്നെ തോന്നി ഉറങ്ങിക്കോട്ടെ എന്ന്. മോനെവിടെ? അവൻ അമ്മയുടെ അടുത്തുണ്ട്. ഏട്ടന് മോനെക്കുറിച്ച് നന്നായി പേടിയുണ്ടല്ലേ. മുത്തച്ഛൻ പറഞ്ഞതല്ലേ ആദിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന്. പിന്നെ ഏട്ടൻ പറയുന്ന പോലെ അവനിൽ ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. മായ അത് പറയുമ്പോൾ അവൾക്ക് നല്ല ധൈര്യമുള്ളതുപോലെ തോന്നി. പിന്നെ ഏട്ടാ, മുത്തച്ഛൻ ഏട്ടൻ എഴുന്നേറ്റോ എന്ന് ചോദിച്ചു. എന്തോ സംസാരിക്കാനുള്ളതുപോലെ തോന്നി. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താണ് മുത്തച്ഛന് പറയാനുള്ളത്? മനസ്സിൽ ജിജ്ഞാസ കൂടി വന്നു. പെട്ടെന്ന് തന്നെ ഫ്രഷായി മുത്തച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു. മുത്തച്ഛൻ രാമായണം വായിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ അടുത്ത് ചെന്നിരുന്നു. മുത്തച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. മായ പറഞ്ഞു നല്ല ഉറക്കത്തില്ല എന്ന്. പിന്നെ കാര്യങ്ങൾ വളരെ മോശമായി വരികയാണ്. നമുക്കിനി ആലോചിച്ചിരിക്കാൻ സമയമില്ല. ദുരന്തം ഏത് നിമിഷവും നമ്മുടെ പടി കയറി വരാം. മുത്തച്ഛൻ പറഞ്ഞു വരുന്നത് ഞാൻ സംശയത്തോട് ചോദിച്ചു. ഇനിയൊരു ദുർമരണം ഇവിടെ നടന്നുകൂടാ, അതിന് നീ ഇറങ്ങണം. ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ബ്രഹ്മജ്ഞാനിയായ എനിക്കതിന് കഴിയില്ല. പിന്നെ കാലം എനിക്ക് മുന്നോട്ട് അധികമില്ല. ആഭിചാരം എന്ന് വെച്ചാൽ ദുർമന്ത്രവാദം ചെയ്യണമെന്നോ? ഞാൻ സംശയത്തോട് ചോദിച്ചു. നോക്കുമോനെ, ആഭിചാര കർമ്മങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശക്തി, അതാണ് ചുടലഭൈരവൻ. ഇന്ന് നിയന്ത്രിക്കാൻ ഒരു കർമ്മിയില്ല. തനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ വന്നപ്പോഴുള്ള ഒരു സംഹാര താണ്ഡവമാണ് ഇപ്പോൾ നടക്കുന്നത്. മുത്തച്ഛൻ, ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പറയുമ്പോൾ എൻ്റെ ശബ്ദമിടറി. നീ പേടിക്കേണ്ട, എൻ്റെ പരമ്പരയെ സംരക്ഷിക്കേണ്ട ബാധ്യത എൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഞാനുണ്ടാവും നിനക്കൊപ്പം. നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി. മുത്തച്ഛൻ അത് പറയുമ്പോൾ ആ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. നാളെ മുതലോ? മുത്തച്ഛൻ എന്തായി പറയുന്നേ? ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ? ആലോചിക്കാൻ സമയമില്ല. മുൻജന്മകർമ്മങ്ങളുടെ ഫലമാകാം, അല്ലെങ്കിൽ ഞാൻ ആരാധിച്ച ദൈവമൂർത്തികളുടെ അനുഗ്രഹമാകാം. എൻ്റെ അനുമാനങ്ങൾ തെറ്റാറില്ല. നാം നാളെ ഇവിടെ നിന്നും നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇവിടെ നിന്നും നീ അതെടുക്കണം. എന്തെടുക്കണമെന്നാണ് പറയുന്നേ? എൻ്റെ ആകാംക്ഷ കൂടി. മുത്തച്ഛൻ കട്ടിലിൽ നിന്നെഴുന്നേറ്റ് ഫാനിൻ്റെ റെഗുലേറ്റർ തിരിച്ചു. ഫാനിൻ്റെ വേഗത കൂടി. അപ്പോഴാണ് ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുന്നുവെന്ന ബോധ്യം വന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ, നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തുന്ന ബാബുവിൻ്റെ ബോഡി ദഹിപ്പിക്കാൻ അവരുടെ തെക്ക് ഭാഗത്തുള്ള മാവ് വെട്ടി മുറിച്ചിടും. അതിന് ബാബുവേട്ടനെയും സുരേഷിനെയും പൊതുശ്മശാനത്തിൽ അദയിപ്പിക്കുന്നേ. മുത്തച്ഛൻ പറയുന്നതിനിടയിൽ കയറി ഞാൻ പറഞ്ഞു, ആ തീരുമാനം നാളേക്ക് മാറും. ബാബുവിനായി മാവ് മുറിക്കപ്പെടും. മാവിന്മേൽ കോടാലി കൊണ്ട് വെട്ടുമ്പോൾ ആദ്യം തെറിക്കുന്ന മരക്കഷ്ണം നീ എടുക്കണം. പിന്നെ ഏതു ദിക്കിൽ എത്ര കോല അകലത്തിലാണ് തെറിച്ചു വീണതെന്ന് നോക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മുത്തച്ഛ, ഞാൻ സംശയം പ്രകടിപ്പിച്ചു. ആ തെറിച്ചു വീഴുന്ന മരക്കഷ്ണം യമദേവൻ്റെ അടയാളമാ. അതിൻ്റെ ദിക്ക് നോക്കി പറയാം അടുത്ത മരണം എവിടെയാണെന്ന്. ആ അടയാളം നമുക്ക് വേണം. ഭൈരവൻ്റെ ശക്തിയിൽ അകപ്പെട്ട ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ആയുസിൻ്റെ കാലവും ദിശയും നിശ്ചയിക്കുന്നത് ഭൈരവനാണ്. എൻ്റെ ഉള്ളിൽ പേടി തോന്നി. എനിക്ക് പേടി തോന്നുന്നു മുത്തച്ഛ. മുത്തച്ഛൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഭയം തോന്നി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി തുടങ്ങി. നീ പോയി ഭക്ഷണം കഴിച്ചു പോയി കിടന്നുറങ്ങോ. നാളെ രാവിലെ ബാബുവിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ ആ മരക്കഷ്ണം വാഴയുടെ നാക്കിലയിൽ വേണം പൊതിഞ്ഞു കൊണ്ടുവരാൻ. മുത്തച്ഛൻ കട്ടിൽ കിടന്നു, പുതപ്പ് ശരീരത്തിലേക്ക് വലിച്ചിട്ടു. മുത്തച്ഛ, ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട, മോൻ കഴിച്ചു കിടന്നോളൂ, വളരെ ശാന്തതയോടെ പറഞ്ഞു. മുത്തച്ഛൻ്റെ റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തങ്ങി നിന്നു. മൊബൈൽ എടുത്ത് ഉണ്ണിയെ വിളിച്ചു. ഹലോ ഉണ്ണി, നീ പിന്നെ വീട്ടിൽ നിന്നിറങ്ങിയില്ല അല്ലേ? ഞാൻ നിനക്ക് ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ മായ പറഞ്ഞു നീ ഉറങ്ങുകയാണെന്ന്. ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഉണ്ണിയുടെ ചോദ്യം. ഇല്ലടാ, ഭയങ്കര തലവേദന. പിന്നെ നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാ? വല്ല മാറ്റോ? ഞാൻ ചോദിച്ചു. 10 മണിയോടെ രണ്ടുപേരുടെയും ബോഡി എത്തും, പിന്നെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ബാബുവേട്ടനെ വീട്ടിലെങ്ങാനും ദഹിപ്പിക്കാൻ വല്ല തീരുമാനമോ? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. ഇല്ല, ഇന്നത്തെ കാലത്ത് ആരും വീട്ടിൽ ചെയ്യുന്നില്ലല്ലോ. നീ നാളെ വരില്ലേ? വരാം. ശരിയടാ.
ഫോൺ കട്ട് ചെയ്ത് റൂമിലേക്ക് കടക്കുമ്പോൾ മായ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. വേണ്ട എന്ന് പറഞ്ഞ് കിടക്കിലേക്ക് ഇടുന്നു. മുത്തച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണോ? എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റുകയാണോ? എന്നെ കൊണ്ടാകുമോ മുത്തച്ഛൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ? ഭഗവതി രക്ഷിക്കണേ, കണ്ണുകൾ അടച്ചു. അതേസമയം അപ്പുറത്തെ മുറിയിൽ മുത്തച്ഛൻ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ മാന്ത്രിക ഗ്രന്ഥകെട്ടുകൾ ഒന്നൊന്നായി അഴിക്കുകയായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് മുഴുവൻ വരാനിരിക്കുന്ന ദിവസങ്ങളെ പറ്റിയായിരുന്നു. ചെറുപ്പത്തിൽ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നും എനിക്കറിയില്ല. ആ ഞാനോ നാളെ മുതൽ മന്ത്രവാദത്തിൻ്റെ മായലോകത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത്? പല പല ആലോചനയിൽ ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. രാവിലെ നേരത്തെ എഴുന്നേറ്റു. കുളി കഴിഞ്ഞു ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൽ തിരക്കൊന്നുമില്ല. നന്നായി മനസ്സിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉണ്ണിയുടെ കോൾ വന്നു. ഇന്നലെ തീരുമാനിച്ചതിൽ മാറ്റം. ബാബുവേട്ടനെ വീട്ടിൽ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. ബാബുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടത്രേ, ചത്തു കഴിഞ്ഞാൽ 6 അടി മണ്ണ് നമുക്കുണ്ടെങ്കിൽ അവിടെ അടക്കണമെന്ന്. അത് ഇന്നലെ രാത്രിയിലെ ബാബുവേട്ടൻ്റെ മകൾ പറഞ്ഞത്. പിന്നെ ഒന്നും സംസാരിക്കാനും കേൾക്കാനും നിന്നില്ല. ഫോൺ കട്ട് ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് 4 വീടുകൾക്കും അപ്പുറത്താണ് ബാബുവേട്ടൻ്റെ വീട്. അവിടേക്ക് വേഗത്തിൽ നടന്നു. മുത്തച്ഛൻ്റെ വാക്കുകൾ തെറ്റിയില്ല. അല്ലെങ്കിലും മുത്തച്ഛൻ്റെ അനുമാനങ്ങളും തീരുമാനങ്ങളും തെറ്റാറില്ല. ബാബുവേട്ടൻ്റെ വീട്ടിലെത്തുമ്പോൾ മരം മുറിക്കാനായി വീടിൻ്റെ പിൻഭാഗത്ത് പരമേട്ടനും ശിവരാമേട്ടനും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഞാനും അങ്ങോട്ട് ചെന്നു. വലിയ ശിഖരങ്ങളില്ലാത്ത ഒരു മരമായതിനാൽ കയറി മുറിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ശിവരാമേട്ടൻ നീളം കൂടിയ കയറുമായി മാവിന്മേൽ കയറി പകുതിക്ക് മുകളിൽ വെച്ച് കെട്ടി മറ്റേ അറ്റം താഴേക്ക് എറിഞ്ഞ് മരത്തിൽ നിന്നും ഇറങ്ങി. കടക്കി വെച്ച് വെട്ടി വലിച്ചിടാം, ശിവരാമേട്ടൻ പറഞ്ഞു. മഴുവുമായി പരമേട്ടൻ മാവിൻ്റെ അടുത്തേക്ക് നീങ്ങി. എൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടേക്കായി. ആദ്യം തെറിച്ചു വീഴുന്ന മരക്കഷ്ണം എടുക്കണം. തെറിച്ചു വീഴുന്ന ദിശയും ദൂരവും മനസ്സിലാക്കണം. ഞാൻ കണ്ണുകൾ വികസിപ്പിച്ചു. ഏകാഗ്രതയോടെ അവിടേക്ക് നോക്കി. പരമേട്ടൻ മഴു ഉയർത്തി വായുവിലൊന്ന് വീശി ആഞ്ഞു വെട്ടി. പക്ഷെ വെട്ടൊന്ന് പാളി. മരത്തിന്മേൽ മഴു ചെരിഞ്ഞാണ് കൊണ്ടത്. ഒരു വശത്തേക്ക് മരത്തിൻ്റെ കഷ്ണവും മറുവശത്തേക്ക് മഴുവും തെറിച്ചു വീണു. അയ്യോ, ഒരു കരച്ചിലായിരുന്നു ചുറ്റും കൂടിയവർ കേട്ടത്. അത് അടുത്തു നിന്ന ശിവരാമേട്ടൻ്റെ കരച്ചിലായിരുന്നു. ഊരി തെറിച്ച മഴു ചെന്നുകൊണ്ടത് ശിവരാമേട്ടൻ്റെ കാലിലായിരുന്നു. കാലിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. കൂട്ടത്തിൽ നിന്ന് ആരോ തുണി കീറി കെട്ടുന്നുണ്ട്. ഈ സമയം ആരും കാണാതെ തെറിച്ചു വീണ മരക്കഷ്ണം ഞാൻ എടുത്തു. മുത്തച്ഛൻ പറഞ്ഞ പോലെ വാഴ ഇലയിൽ പൊതിഞ്ഞു. അത് ആംബുലൻസ് വരുന്നുണ്ട്. മുറ്റത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുവരികയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. ശവം തയ്പ്പിക്കാനുള്ള മരത്തിൻ്റെ ഒരു കഷ്ണവുമായി. മുത്തച്ഛനെ ഏൽപ്പിച്ച് തിരിച്ചു വരണമെന്ന ചിന്തയോടെ വേഗത്തിൽ നടന്നു. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇളം വെയിലിൽ എൻ്റെ നിഴൽ എനിക്ക് വ്യക്തമായി കാണാം. പക്ഷെ ഞാൻ കണ്ടത് എൻ്റെ നിഴലിനൊപ്പം മറ്റൊരു ഭീമാകാരമായ നിഴൽ കൂടി സഞ്ചരിക്കുന്നു. ഞാൻ പൊടുന്നതിനെ അവിടെ നിന്നും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ വഴിയിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും നടക്കുമ്പോൾ നിഴലിനെ ശ്രദ്ധിച്ചു. അതെ, അതെനിക്കൊപ്പമുണ്ട്. സർവശക്തിയും എടുത്ത് ഞാൻ ഓടി. ഒപ്പം ആ ഭീമാകാരമായ നിഴലും. കിതച്ചുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ ചെറിയച്ഛൻ വന്നിട്ടുണ്ട്. അവിടെ മുത്തച്ഛൻ ഒരു മൺകുടമായി നിൽക്കുന്നുണ്ട്. മുത്തച്ഛ, ഒരു നിഴൽ എൻ്റെ കൂടെ, പേടിച്ചരണ്ട ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തച്ഛൻ മൺകുടം നീട്ടി പറഞ്ഞു, അത് ഈ കുടത്തിലിട്. ഞാൻ വാഴയിൽ പൊതിഞ്ഞ മരച്ചീട് കുടത്തിലിട്ടു. മുത്തച്ഛൻ പട്ടുതുണികൊണ്ട് കുടത്തിൻ്റെ വായി മൂടിക്കെട്ടി. കാറിലേക്ക് കയറിക്കോളൂ, ചെറിയച്ഛൻ്റെ കാറിലേക്ക് ചൂണ്ടിക്കാണിച്ചു മുത്തച്ഛൻ എന്നോട് പറഞ്ഞു. ഒരു വൃത്യനെ പോലെ ഞാൻ അനുസരിച്ചു. എനിക്ക് പിന്നാലെ മുത്തച്ഛനും കാറിലേക്ക് കയറി. ചെറിയച്ഛൻ കാറ് സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്നപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കി. വിഷമിച്ച മനസ്സുമായി നിൽക്കുന്ന അമ്മയും അച്ഛനും, അവരുടെ അടുത്ത് എല്ലാം തകർന്നു നിൽക്കുന്ന മായയും. ആദ്യയെ കണ്ടില്ല. അവനെ ഒന്ന് കാണാൻ മനസ്സ് കൊതിച്ചു. ചെറിയച്ഛ ഒന്ന് നിർത്തിയെ, ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് വരാം. പക്ഷെ ചെറിയച്ഛൻ നിർത്തിയില്ല. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. നിറഞ്ഞ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ സീറ്റിലേക്ക് ചാഞ്ഞ് കിടന്നു. തറവാടിൻ്റെ പടിപ്പുര കടന്ന് കാർ വീട്ടുമുറ്റത്തെത്തി. പൂമുഖത്ത് മുത്തച്ഛയും ചെറിയമ്മയും നിൽക്കുന്നുണ്ട്. കാറിൽ നിന്നും ഇറങ്ങി എന്നോട് മുത്തച്ഛൻ പറഞ്ഞു, നീ താമസിക്കുക അവിടെയാണ്, സഹായത്തിന് കുഞ്ഞുണ്ണി ഉണ്ടാകും. തറവാടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പുര കാണിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തച്ഛൻ്റെ സഹായിയാണ് കുഞ്ഞുണ്ണി. കയ്യിലെ മൺകുടവുമായി ആ പുരയിലേക്ക് ഞാൻ നടന്നു. 2 മുറികളുള്ള ഒരു ചെറിയ വീട്. പിന്നാലെ വന്ന മുത്തച്ഛൻ കയ്യിലെ കുടം വാങ്ങി അകത്തേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. ഇന്ന് രാത്രി, അതായത് രാത്രി 12 ശേഷം ശ്മശാനത്തിൽ പോകണം. സുരേഷിനെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്നും അവൻ്റെ അസ്ഥികൾ എടുക്കണം. തലയോട്ടി മുതൽ കാൽപാദം വരെയുള്ള ഓരോ ഭാഗത്തിൻ്റെയും അസ്ഥി വേണം. ആരും കാണരുത്, ആരും അറിയരുത്. മുത്തച്ഛൻ ആകെ മാറിയിരിക്കുന്നു. സ്വരം വളരെ പരുക്കനായിരിക്കുന്നു.
അതുവരെ തനിക്ക് ഉറങ്ങാം. ഇനിയുള്ള രാവുകൾ ഉറക്കമില്ലാത്തതാണ്. രാത്രി പോകുമ്പോൾ കുഞ്ഞുണ്ണി കൂടെ ഉണ്ടാകും. ശ്മശാനം വരെ, ശ്മശാനത്തിൻ്റെ ഉള്ളിലേക്ക് ഇയാൾ ഒറ്റയ്ക്ക് പോകണം. ഇനിയുള്ള സമയം അതിനുള്ള ധൈര്യം സംഭരിക്കുക. എനിക്കും ഒന്ന് വിശ്രമിക്കണം, ഞാൻ രാത്രി വരാം. അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും ഇറങ്ങി. മരണ വീട്ടിൽ നിന്നും നേരിട്ട് വന്നതല്ലേ, കുളിക്കണം. തറവാടിൻ്റെ ഒരറ്റത്ത് കുളമുണ്ട്, അവിടെ പോയി കുളിക്കാം. കുഞ്ഞുണി ചേട്ടാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. മുറിയിലുണ്ടായിരുന്ന തോർത്തെടുത്ത് കുളത്തിനടുത്തേക്ക് നടന്നു. കുളത്തിനടുത്ത് ചുറ്റും കുറ്റിച്ചെടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആരും ഇവിടെ വന്ന് കുളിക്കാറില്ലെന്ന് മനസ്സിലായി. കുളത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം. മുണ്ടു മാറ്റി തോർത്തൊടുത്ത് കുളത്തിലേക്ക് രണ്ടടി താഴേക്ക് ഇറങ്ങി. പൊടുന്നനെ ആ ഭീകരമായ കാഴ്ച കണ്ട് ഞെട്ടി. അതേ നിഴൽ, രാവിലെ കണ്ട ഭീമാകരമായ നിഴൽ കുളത്തിലും. പെട്ടെന്ന് എന്തോ ഒന്ന് കുളത്തിലേക്ക് ചാടി വീണു. ഭയം കൊണ്ട് നിലവിളിച്ച് ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.